ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബാസ. ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ അപ്ഡേറ്റ്, നിലവിൽ ഒട്ടുമിക്ക റിപ്പോർട്ട്സും കൺഫേം ആക്കിയിട്ടുണ്ട്. അതായത് ഹെക്ടർ ബെല്ലറിന് ഏകദേശം 3 ആഴ്ച വേണ്ടി വരും ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അടുത്തൊന്നും താരത്തെ പ്രതീക്ഷിക്കേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ റൈറ്റ് ബാക്ക് ഓപ്ഷനായിട്ട് ഇപ്പോൾ ഉള്ളത് സെർജ് റോബർട്ടാണ് ഫസ്റ്റ് ടീമിൽ. ഇപ്പോൾ സെർജ് റോബർട്ട് ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഇഞ്ചുറിയിൽ നിന്ന് 100% റിക്കവർ ആയിട്ടില്ല. ഇപ്പോൾ റീസെൻറ്റ് റിപ്പോർട്ട്സൊക്കെ പറയുന്നുണ്ട് മയോർക്കയ്ക്കെതിരുള്ള മത്സരത്തിൽ താരം ചിലപ്പോഴേ ഉണ്ടാവും, അഥവാ താരം കളിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഫുൾ 90 മിനിറ്റ്സ് കളിക്കാൻ പോകുന്നില്ല, പകരം അവസാനത്തെ 10 മിനിറ്റ് കിട്ടിയാലായി, ആ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് സെർജ് റോബർട്ട് തന്നെ സാവി റിസ്ക് എടുത്ത് കളിപ്പിക്കാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. അതുകൊണ്ട് സെർജ് റോബർട്ട് തന്നെ മിക്കവാറും പ്രതീക്ഷിക്കാൻ പറ്റിയ മാച്ച് എന്ന് പറയുന്നത് ഒരു ഇൻറ്റർ മിലാനെതിരുള്ള മത്സരമായിരിക്കും, അല്ലാണ്ട് മയോർക്കയ്ക്ക് എതിരുള്ള മത്സരത്തിൽ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിൻ്റ്. പിന്നെ ഇപ്പോൾ ഫാൻസിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ഒപ്പീനിയൻ ഉണ്ട്, അതായത് ഇപ്പോൾ റൈറ്റ് ബാക്ക് റോളിലേക്ക് ഇപ്പോൾ ഹെക്ടർ ബെല്ലറിനും അതേപോലെ തന്നെ സെർജ് റോബർട്ടും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ അലക്സാണ്ടർ ബാൾഡേനെ ഈ ഒരു റൈറ്റ് ബാക്ക് ആയിട്ടും അതേസമയത്ത് ജോഡി അൽബനെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ഉപയോഗിക്കാമെന്നൊക്കെയാണ് ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒപ്പീനിയൻ. സാവി ആ ഒരു ഒപ്പീനിയൻ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യുമോ എന്നത് സംശയമാണ്. എന്തായാലും കണ്ടുതന്നെ അറിയാം ആ ഒരു കാര്യം. അതേപോലെ തന്നെ വേറെ ചില ബാസ ഫാൻസ് പറയുന്നത് ബാസ അത്ലറ്റിക്കിൻ്റെ താരങ്ങൾക്ക് ചാൻസ് നൽകണം ആ ഒരു റൈറ്റ് ബാക്ക് റോളിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രീ സീസൺ മത്സരങ്ങളിൽ സാവി ബാർസ അത്ലറ്റിക്കിൻ്റെ താരമായ കസേഡനെയും അതേപോലെ തന്നെ ഈ ഒരു ഫാബിയൻ ബ്ലാങ്കോ എന്ന് പറയുന്ന പ്ലെയറെയും റൈറ്റ് ബാക്ക് ആയിട്ട് കളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അവരുടെ യൂഷ്വൽ പൊസിഷൻ റൈറ്റ് ബാക്ക് റോളല്ല, പക്ഷേ ഈ രണ്ട് താരങ്ങളും റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഔട്ട്പുട്ടും കാഴ്ചവെച്ച പ്ലെയേഴ്സാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഈ രണ്ട് താരങ്ങളിൽ ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ മയോർക്കയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ സാവിക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് സത്യം. പിന്നെ ഒരു റയൽ മാഡ്രിഡിനെതിരെയുള്ള മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയറിനെ മാർക്ക് ചെയ്യാൻ പറ്റിയ റൈറ്റ് ബാക്ക് അത് സെർജ് റോബർട്ടിനെ കൊണ്ട് ആവുമോ എന്നത് പോലും സാവിക്ക് ഡൗട്ടാണ്. ഇപ്പോൾ അറോഹൊക്കെ ഉണ്ടെങ്കിൽ അറോഹോ കൂളായിട്ട് റൈറ്റ് ബാക്ക് ആയിട്ട് നിന്നിട്ട് തന്നെ വിനീഷ്യസ് ജൂനിയറിനെ പോക്കറ്റിലാക്കലുണ്ട്. പക്ഷേ ഇപ്പോൾ അറോഹും ഇല്ല, ജൂലിയസ് കോണ്ടി ഇല്ല. അപ്പോൾ ആരായിരിക്കും വിനീഷ്യസ് ജൂനിയറിനെ പോക്കറ്റിലാക്കാൻ പറ്റിയ റൈറ്റ് ബാക്ക് എന്നത് കണ്ടറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി പറയാനുള്ളത് ഫ്രാങ്കി ഡിയോങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലായിരുന്നു ഫ്രാങ്കി ഡിയോങ്ങിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാൻ യുണൈറ്റഡ് രംഗത്തിറങ്ങിയത്. പല തവണ യുണൈറ്റഡ് താരത്തെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും താരം യുണൈറ്റഡിലേക്ക് പോകാൻ തീരെ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. അത് റീസെൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് പറഞ്ഞൊരു കാര്യമായിരുന്നു. അതായത് ഒന്ന്, താരത്തിന് ചാമ്പ്യൻസ് ലീഗ് കളിക്കണം, അത് യുണൈറ്റഡിലേക്ക് പോയാൽ നടക്കത്തില്ല. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ എറിക് ടെൻ ഹാഗ് പറഞ്ഞ പ്രൊജക്റ്റ് ഫ്രാങ്കി ഡിയോങ്ങിനെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നൊരു പ്രൊജക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് താരം യുണൈറ്റഡിലേക്ക് പോകാൻ താല്പര്യപ്പെടാതെ നിന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഫ്രാങ്കി ഡിയോങ് ഇപ്പോൾ ബാർസയായിട്ട് കോൺട്രാക്ട് റിന്യൂവൽ നടത്താൻ റെഡിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അതായത് താരം ഇപ്പോൾ വേജ് കട്ട് നടത്തിയിട്ട് പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം കാര്യം ചെയ്തത് ഫേക്ക് ന്യൂസ് ആയിരിക്കും എന്നായിരുന്നു, പക്ഷേ റിലയബിൾ സോഴ്സ് വരെ ഇപ്പോൾ കൺഫേം ആക്കുന്നുണ്ട്, അതായത് ഫ്രാങ്കി ഡിയോങ് വേജ് കട്ട് നടത്താൻ റെഡിയാണ്. പക്ഷേ അത് മിക്കവാറും അതായത് ആ ഒരു കോൺട്രാക്ട് റിന്യൂവൽ ചിലപ്പോൾ ഈ ഒരു സീസൺ അവസാനിക്കുന്ന സമയത്തായിരിക്കും ഉണ്ടാവുക, അല്ലാതെ സീസൺ അടക്കം ഉണ്ടാവുമോ എന്നത് സംശയമാണ്. എന്തായാലും താരം വേജ് കട്ട് നടത്താൻ റെഡിയാണെന്നാണ് ഒട്ടുമിക്ക റിപ്പോർട്ട്സും പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഫ്രാങ്കി ഡിയോങ് കോൺട്രാക്ട് റിന്യൂവൽ നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ബെർണാർഡോ സിൽവ എന്നത് ഒരു ഐഡിയ എനിക്കിപ്പോഴും കിട്ടുന്നില്ല. അത് പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്ന റിപ്പോർട്ടായിരുന്നു, അതായത് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ബെർണാർഡോ സിൽവയുടെ ഭാഗത്തുനിന്ന് ഒരു ഒപ്പീനിയന് വേണ്ടി കാത്തുകാണ്. അതായത് താരം നെക്സ്റ്റ് സീസണിൽ മാഞ്ചസ്റ്റർ സിറ്റിയിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഇപ്പോഴേ പറയണം, ഇനി താല്പര്യപ്പെടുന്നില്ല. പകരം ബാർസിൽ ജോയിൻ ചെയ്യാനാണ് താരത്തിന് താല്പര്യമെങ്കിൽ താരത്തിൻ്റെ റീപ്ലേസ്മെൻറ്റ് കണ്ടെത്താൻ സിറ്റി സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജെറാർഡ് റൊമേറോ റീസെൻ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് പറഞ്ഞൊരു കാര്യമാണ്, അതായത് ബാർസലോണ ഇപ്പോഴും ബെർണാർഡോ സിൽവയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സമ്മറിലെ ബാർസയുടെ ടോപ്പ് ടാർഗറ്റിലെ ഒരാളാണ് ബെർണാർഡോ സിൽവ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ന്യൂസും കാര്യങ്ങളും സിറ്റിക്ക് അറിയാം. അതുകൊണ്ട് സിറ്റി പ്രതീക്ഷിക്കുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത് ഏകദേശം 80 മില്യൺ യൂറോസ് ആണ്. അവർ ഓഫറായിട്ട് ബാർസ വന്ന താരത്ത് നൽകാൻ സിറ്റി റെഡിയാവും, അത് സത്യം തന്നെയാണ്. പക്ഷേ അത്രയും വലിയൊരു തുക നൽകണോ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ ഫ്രാങ്കി ഡിയോങ്ങിൻ്റെ കോൺട്രാക്ട് റിന്യൂവൽ നടത്തുന്നുണ്ട്, ഗ്യാവി ഇപ്പോൾ കോൺട്രാക്ട് റിന്യൂവൽ നടത്തിയിട്ടുണ്ട്,
പെഡ്രി ഉണ്ട്, പിന്നെ ഇപ്പോൾ സെർജ് ബുസ്കറ്റ്സ് ചിലപ്പോൾ നെക്സ്റ്റ് സീസണിൽ ബാസ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇത്രയെല്ലാം നടത്തുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ബെർണാർഡോ സിൽവ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. അപ്പോൾ എന്തായാലും കണ്ടെന്നറിയാം, അതായത് നെക്സ്റ്റ് സമ്മറിൽ ബാർസ ബെർണാർഡോ സിൽവയെ സൈൻ ചെയ്യുമോ ഇല്ലയോ എന്ന്. പിന്നെ അതിൻ്റെ കൂടെ വന്നൊരു റിപ്പോർട്ടായിരുന്നു, അതായത് ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഫ്രാങ്കി ഡി യോങ്ങിനെ മാൻ യുണൈറ്റഡിലേക്ക് സെൽ ചെയ്തിരുന്നെങ്കിൽ താരത്തിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ട് രണ്ട് പ്ലേയേഴ്സിനെയാണ് ബാർസ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഒന്ന് നമുക്കറിയുന്ന ബെർണാർഡോ സിൽവ, രണ്ട് എന്ന് പറയുന്നത് ഗുണ്ടോവാനാണ്. ഗുണ്ടോവാൻ ഈ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫറിൻ്റെ ഒരു ബാർസയായിട്ട് ലിങ്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്ര റിലയബിൾ ആയിട്ടുള്ളൊരു സോഴ്സിൽ നിന്നായിരുന്നില്ല ആ ഒരു ന്യൂസ് വന്നത്. പക്ഷേ ഇപ്പോൾ ഒരു റിലയബിൾ സോഴ്സ് കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു, അതായത് ബാർസ ടാർജറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗുണ്ടോവാനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അഥവാ ബെർണാർഡോ സിൽവയെ കൊണ്ടുവരാൻ പറ്റിയിട്ടില്ലെങ്കിൽ. പക്ഷേ എന്തായാലും നെക്സ്റ്റ് സമ്മർ ട്രാൻസ്ഫറിൻ്റെ ഒരു ബാർസ എന്തായാലും ഗുണ്ടോവാനെ സൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നില്ല, പകരം ബെർണാർഡോ സിൽവയെ ആയിരിക്കും മിക്കവാറും സൈൻ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും നെക്സ്റ്റ് സമ്മർ ട്രാൻസ്ഫറിൻ്റെ ഒരു കണ്ടറിയാം, അതായത് ഫ്രാങ്കി ഡിയോ കോൺട്രാക്ടറുകൾ നടത്തി കഴിഞ്ഞാൽ ബെർണാർഡോ സിൽവ ബാർസയിലേക്ക് വരുമോ ഇല്ലയോ എന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന രണ്ടിൽ തന്നെ ഉസ്കാൽ ബാർസ.